നമസ്കാരം. കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി യൂട്യൂബ് ചാനലിൽ മറുനാടൻ മലയാളി എന്നു പേരുള്ള യൂട്യൂബ് ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകനും പ്രത്യേകിച്ച് CPIM സഹയാത്രികനും MLA KT ജലീലും മറുനാടൻ ഷാജൻ സ്കറിയയും ചേർന്നാണ് ആ ഇൻ്റർവ്യൂ നടത്തിയിരുന്നത്. സത്യത്തിൽ KT ജലീലിനോട് വല്ലാത്ത ഒരു സഹതാപം തോന്നി. കാരണം ഒരുപാട് തെറികൾ നിരന്തരം മറുനാടൻ ഷാജൻ്റെ വായിൽ നിന്നും നിരന്തരം തെറികൾ കേട്ട് അവസാനം ആ മറുനാടൻ്റെ കാൽക്കൽ തന്നെ പോയി സാഷ്ടാംഗം നമസ്കരിക്കുന്ന ജലീലിൻ്റെ ഒരു ചിത്രമാണ് മനസ്സിൽ തെളിഞ്ഞു വന്നത്. ജലീൽ ഇത്രമാത്രം അധപ്പതിക്കേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. കാര്യം ശത്രുവുമായി നമുക്ക് എല്ലാ കാലത്തും ഒരു ശത്രുത നിലനിർത്തേണ്ട ആവശ്യമില്ല, ആ ശത്രുത അവസാനിപ്പിക്കാം. പക്ഷേ നിലവിൽ അയാൾ ശത്രു തന്നെയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇസ്ലാം മത വിശ്വാസികളുടെയും ഒക്കെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആൾ തന്നെയാണ് മറുനാടൻ ഷാജൻ സ്കറിയ. ആ ഷാജനുമായി ഒരു സൗഹൃദമാകുമ്പോൾ അതിന് ഒരു രണ്ട് തവണ ആലോചിച്ചതിന് ശേഷം മാത്രം മതിയായിരുന്നു. കാരണം ഇത് വിശ്വാസികളെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ, അതായത് ജലീൽ നിലനിൽക്കുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ ആളുകളെയും ഒക്കെ വല്ലാതെ അങ്കലാപ്പിലാക്കിയ ഒരു തീരുമാനമായിപ്പോയി ജലീലിൻ്റെ ആ ഇൻ്റർവ്യൂ, ജലീലിൻ്റെ ആ തുറന്നു പറച്ചിൽ. ജലീൽ ആരോടാണ് തുറന്നു പറയാൻ പോയിരിക്കുന്നത്? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇല്ലാത്ത കാര്യങ്ങൾ നിരന്തരം പറഞ്ഞ് വളച്ചൊടിച്ച് സമുദായത്തെയും ഇടതുപക്ഷത്തെയും, അതായത് ജലീൽ നിലനിൽക്കുന്ന ആ പ്രസ്ഥാനത്തെയും അതിൻ്റെ നേതാക്കളെയും ഒക്കെ വളരെ മോശമായ ഭാഷകൾ കൊണ്ട് അധിക്ഷേപിക്കുന്ന ഒരു വ്യക്തിക്ക് മുന്നിലാണ് ജലീൽ പോയി തലവെച്ചു കൊടുത്തിരിക്കുന്നത്. ജലീലിനെ നിരന്തരം, അതായത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും, ഇതൊക്കെ യാഥാർത്ഥ്യമല്ല എന്നുള്ളത് പല അന്വേഷണങ്ങളും കഴിഞ്ഞത് യാഥാർത്ഥ്യമില്ല, അതിൽ കഴമ്പില്ല, ആ ആരോപണങ്ങൾ ശരിയല്ല എന്ന രീതിയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ജലീലിന് മറുനാടനെ പോയി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട യാതൊരുവിധ സാഹചര്യവുമില്ല. എന്നാൽ അത്തരത്തിൽ ജലീലിനെ നിരന്തരം മറുനാടൻ ഷാജൻ സ്കറിയ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജലീലിനു വേണ്ടി നിലകൊണ്ട കുറച്ചാളുകളുണ്ട്, പ്രത്യേകിച്ച് ജലീലിൻ്റെ പാർട്ടിയുടെ ആളുകൾ, CPIM പ്രവർത്തകർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ, ജലീലിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ. ഒരു ഇസ്ലാമത വിശ്വാസി എന്നുള്ള നിലക്ക് ജലീലിനെ ആക്രമിക്കുമ്പോൾ വിശ്വാസികളും രാഷ്ട്രീയം നോക്കാതെ ജലീലിനൊപ്പം നിന്നിരുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താവാണ് ജലീൽ, അതുപോലെ തന്നെ തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ള ആളാണ് ജലീൽ. സിമിയുമായി വളരെ കാലത്തെ ബന്ധമുണ്ടായിരുന്നു, അവസാനം സിമി നിരോധിച്ചപ്പോഴാണ് ജലീൽ CPIM അല്ലെങ്കിൽ ലീഗിലേക്കും ഒക്കെ വന്നത്. അതുവരെ ജലീൽ ആ പക്ഷത്തു തന്നെയായിരുന്നു എന്ന് മറുനാടൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ജലീലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, ജലീലിനൊരു പക്ഷേ അത്തരത്തിൽ ആരുടെയും സഹായം ആവശ്യമില്ലായിരിക്കാം, പക്ഷേ ജലീലിനു വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനത്തിൻ്റെ നിരവധി പ്രവർത്തകരുണ്ട്, അതുപോലെ തന്നെ വിശ്വാസികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളെയൊക്കെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടാണ് ജലീൽ മറുനാടൻ്റെ കാലിത്തൊഴുത്തിൽ പോയി സാഷ്ടാംഗം നമസ്കരിച്ചത്. ഞാൻ ആ ഇൻ്റർവ്യൂ കൂടുതലൊന്നും കാണാൻ നിന്നില്ല, കാരണം എനിക്ക് ആ ഇൻ്റർവ്യൂ കാണാനുള്ള ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് മറുനാടനും മറുനാടൻ്റെ മുന്നിൽ ജലീൽ ചെന്നിരിക്കുന്ന ഒരു ചിത്രവും കൂടി കണ്ടപ്പോൾ വല്ലാത്ത ഒരു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വല്ലാത്ത ഒരു സഹതാപമാണ് തോന്നിയത്. എങ്കിലും അത് നോക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് ചില ഉത്തരങ്ങളും ആ ഒരു സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കൂടുതലായി ആ മൂന്ന് ഇൻ്റർവ്യൂ മറ്റോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ജലീലുമായി ബന്ധപ്പെട്ട് മറുനാടൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൂന്ന് ഭാഗങ്ങളായിട്ടാണ് മറുനാടൻ മലയാളിയുടെ ചാനലിൽ അത് സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. താങ്കൾ സിമിയുടെ പ്രവർത്തകനായിരുന്നല്ലോ നേരത്തെ, താങ്കൾ സിമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, തീർച്ചയായിട്ടും ഞാൻ സിമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. 87 മുതൽ 92 കാലയളവ് വരെ ജലീൽ പറയുന്നുണ്ട്, പ്രവർത്തിച്ചിരുന്ന സമയം പറയുന്നുണ്ട്. ഈ സമയത്ത് മറുനാടൻ ജലീലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അപ്പോൾ സിമി നിരോധിച്ചതിന് ശേഷമല്ല താങ്കൾ ലീഗിലേക്ക് വന്നത്, സിമി നിരോധിക്കുന്നതിന് മുമ്പ് തന്നെ താങ്കൾ സിമിയുമായുള്ള ബന്ധം ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായും ഞാൻ സിമി നിരോധിക്കുന്നതിൻ്റെ 5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സിമിയുമായുള്ള എല്ലാവിധ ബന്ധങ്ങളും ഏർപ്പെടുത്തി വീണ്ടും മുസ്ലിം ലീഗിലേക്ക് വരികയും MSFലൂടെ ലീഗിലേക്ക് വരികയും സജീവമായി ലീഗിൻ്റെ പ്രവർത്തന രംഗത്ത് സജീവമാവുകയും ഒക്കെ ചെയ്ത കാര്യം ജലീൽ പറയുന്നുണ്ട്. ഈ സമയത്താണ് മറുനാടൻ പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി, താങ്കൾ സിമി നിരോധിക്കുന്ന സമയത്തായിരിക്കാം സിമിയിൽ നിന്ന് പുറത്തു പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. എന്തായാലും ആ ഒരു ധാരണ മാറിക്കിട്ടി താങ്കളുടെ ഈ ഒരു വരവ് കൊണ്ട്, അതെങ്കിലും ഒരു ഉപകാരമായി എന്ന രീതിയിലാണ് മറുനാടൻ പറയുന്നത്. അതായത് ഒരു അടിസ്ഥാനവുമില്ലാതെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമാകാതെ
ജലീൽ സിമിക്കാരനാണെന്നും സിമി നിരോധിച്ചതിന് ശേഷം ഗത്യന്തരമില്ലാതെയാണ് മുസ്ലിം ലീഗിലേക്ക് വന്നതെന്നും ആ ലീഗിലൂടെ പിന്നീട് ഇടതുപക്ഷത്തിനുള്ളിലേക്ക് ചേക്കേറിയെന്നും പിന്നീട് മന്ത്രിയായെന്നും ജലീൽ ഇപ്പോഴും വർഗീയവാദിയാണെന്നും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായാണ് പ്രവർത്തിക്കുന്നത് എന്നും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള കേസിൽ ജലീലിന് വ്യക്തമായ പങ്കുണ്ടെന്നും പറഞ്ഞ് ജലീലിനെ കടന്നാക്രമിച്ചിരുന്ന ഒരു വ്യക്തിയാണ് മറുനാടൻ ഷാജൻ. ആ മറുനാടൻ ഷാജൻ്റെ മുന്നിലാണ് ജലീൽ പിന്നീട് പോയിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരുപാട് പാർട്ടി പ്രവർത്തകർ, CPIM പ്രവർത്തകർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ, ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ജലീലിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു ഇസ്ലാമത വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ജലീലിനെ കടന്നാക്രമിച്ചപ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും ജലീലിന്റെ പക്ഷത്ത് നിലയുറപ്പിച്ചിരുന്നു. മറുനാടനെ പൊതുവെ ആളുകൾ ഒരു ഇസ്ലാം വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ആള് എന്ന രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് സമുദായ നേതാക്കന്മാരും അതുപോലെ തന്നെ സമുദായത്തിന്റെ പ്രവർത്തകരും ഒക്കെ ജലീലിനു വേണ്ടി മറുനാടനെതിരെ അണിനിരന്നിരുന്നതാണ്. പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകർ വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് മറുനാടനെതിരെ ശബ്ദിച്ചു കൊണ്ടിരുന്നത്. ഇനി അതെല്ലാം നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. മറുനാടൻ ഇപ്പോഴും CPIM നിലപാടെന്താണ്? കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി CPIM പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. CPIM പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള മുഖ്യമന്ത്രിയെ മറുനാടൻ വിശേഷിപ്പിക്കുന്ന വാക്കുകൾ എന്താണ്? മുഖ്യമന്ത്രിയെ എത്രമാത്രം മോശമായ വാക്കുകൾ ഉപയോഗിച്ചാണ് മറുനാടൻ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്? അതുപോലെ ജലീലിന്റെ പാർട്ടിയിലെ മറ്റു നേതാക്കന്മാരെ, ജലീലിന്റെ സമുദായത്തിൽ ഉൾപ്പെട്ട സാമുദായിക നേതാക്കന്മാരെ, ഇത്തരത്തിലുള്ള ആളുകളെ എല്ലാം ഇപ്പോഴും കടന്നാക്രമിക്കുകയാണ്. തീവ്രവാദികളെന്നും അതുപോലെ തന്നെ ഭീകരവാദികളെന്നും വിശേഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ CPIM നേതാക്കന്മാരെ കള്ളന്മാരെന്നും കൊള്ളക്കാരെന്നും വിശേഷിപ്പിക്കുന്നു. ഇതൊന്നും മാറ്റാതെ, ആ നിലപാടിൽ നിന്നൊരു ഇഞ്ച് പോലും പിന്മാറാതെ ജലീൽ മാത്രം ജലീലിന്റെ കാര്യങ്� ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, മറുനാടൻ്റെ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, മറുനാടൻ ഷാജൻ സ്കറിയയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മറുനാടൻ്റെ കാലിത്തൊഴുത്തിൽ പോയിരുന്ന് സാഷ്ടാംഗം നമസ്കരിക്കുന്ന ആ ചിത്രം വല്ലാത്ത സഹതാപമുണ്ടാക്കി. തീർച്ചയായും പാർട്ടി പ്രവർത്തകരിലും മണികളിലും നേതാക്കന്മാരിലുമൊക്കെ, അതുപോലെ തന്നെ സമുദായ നേതാക്കന്മാരിലുമൊക്കെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ അതൃപ്തി ഉണ്ടായിരിക്കാം. പക്ഷേ അവർ തുറന്നു പറയാൻ ഇപ്പോൾ മടിക്കുകയാണ്. കാരണം എന്താണ് ജലീൽ അങ്ങനെ ചെയ്തത്, എന്താണ് അങ്ങനെ ചെയ്യാനുണ്ടായ സാഹചര്യം എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അത് തുറന്നു പറയേണ്ട, ഇപ്പോൾ പറഞ്ഞൊരു മുഷിപ്പുണ്ടാക്കണ്ട എന്ന രീതിയിൽ തൽക്കാലം മൗനം പാലിക്കുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ജലീൽ ചെയ്തത് വളരെ മോശമായിപ്പോയി. മറുനാടൻ ഷാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അങ്ങോട്ട് പോയി കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യമൊന്നും ഇപ്പോൾ ജലീലിനില്ലായിരുന്നു. എല്ലാ സമുദായങ്ങളും, അതുപോലെ തന്നെ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, സംഘപരിവാർ ഒഴിച്ച് ബാക്കി എല്ലാവരും വെറുക്കുന്ന മറുനാടൻ ഷാജൻ്റെ തൊഴുത്തിൽ പോയി ജലീൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയത് മോശമായി. ജലീലിനി തിരുത്താൻ എന്തായാലും ഈ വിഷയത്തിൽ അവസരമില്ല. മറുനാടൻ്റെ ആ ചാനലിൽ വന്ന ജലീലിൻ്റെ ഇൻ്റർവ്യൂ, സത്യത്തിൽ സംഘപരിവാറിൻ്റെ ആളുകളാണ് മറുനാടൻ്റെ പ്രേക്ഷകരിൽ കൂടുതലും, അവർക്കത് കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ കാണുന്ന സമയത്ത് അതിന് അത്രമാത്രം ആളുകളൊന്നും കാണികളൊന്നുമില്ല, വലിയ റീച്ചൊന്നുമില്ല. എന്തായാലും കെട്ടി ജലീലിന് തിരുത്താനാവാത്ത ഒരു പിഴവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ രണ്ടു തവണ ആലോചിക്കണമെന്ന് മാത്രമാണ് എനിക്ക് കെട്ടി ജലീലിനോട് പറയാനുള്ളത്. നിർത്തുന്നു. നന്ദി. നമസ്കാരം.